ഞാൻ മുറിയിലിരുന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കേട്ടല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നായിരിക്കും ചോദ്യം. ഇല്ല, അങ്ങനൊരു ചോദ്യം ഇല്ല, ചോദിക്കേണ്ട കാര്യമില്ല. ഇല്ലേ, അവളെ എന്റെ മകളാ. പക്ഷേ എനിക്ക് കല്യാണം ചെയ്തു തന്നു പോയില്ലേ. കല്യാണത്തിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു, മറന്നു അതൊക്കെ. എന്തൊക്കെയായിരുന്നു വ്യവസ്ഥകൾ? ജോലി കളയരുത്. കളയണമെന്ന് പറഞ്ഞില്ല, ലീവ് എടുക്കാനേ പറഞ്ഞുള്ളൂ. ജോലി കളയുന്നതും ജോലിക്ക് പോകാതിരിക്കുന്നതും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിലേ, മോള് രണ്ട് പ്രസവിച്ചു, അതും വ്യവസ്ഥയിലുണ്ടായിരുന്നോ? ഈ ചോദ്യം ഞാൻ റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നു. അതെ, അങ്ങ് അസംബ്ലി പോയി പറഞ്ഞാ മതി. അസംബ്ലിയിലോ? അസംബ്ലി പോയി പറയാ. ഞാനാരാ? താജിദാരോ? നാളെ ഹോളിഡേ അല്ലേ, എവിടെയാ മീറ്റ് ചെയ്യുന്നത്? ഈവനിംഗിൽ പാർക്കിൽ വരാം. എത്ര മണിക്ക് വരും? 5 PM. ഓക്കെ ഓക്കെ, ഞാൻ വരട്ടെ. ഒരിക്കൽ പോലും ലേഖ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ. സമയമാകുമ്പോ വിളിക്കും. അതുപോരെ, വരട്ടെ രാജേഷ്. അങ്ങനെ അങ്ങ് പോയാലോ? അവരെയും ആരുമില്ലെന്നേ. ബൈ ബൈ. കുഞ്ഞേ, ഏതാ കുഞ്ഞേ പെണ്ണ്? പെണ്ണോ? ഏത് പെണ്ണ്? കുഞ്ഞിന്റെ ചെയ്യിൽ എന്താ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? ഓ, അതോ, അത് എന്റെ കൂടെ കോളേജ് പഠിക്കുന്ന ഒരു പെണ്ണാ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? ഓ, എന്തോന്ന്, മാധവി ചേച്ചി ഈ കാര്യം വീട്ടിൽ ചെന്ന് പറയരുത്. വീട്ടിലൊന്നും പറയില്ല, എന്നാലും ചേച്ചിയോട് നേരെ പറ. ആ പെണ്ണും കുഞ്ഞുമായിട്ട് ഇഷ്ടമല്ലേ? ഇഷ്ടോ? ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി? ആ പെണ്ണന്റെ കഴുത്തേ കയറാൻ നടക്കുക, ഞാൻ ചുമ്മാ അഭിനയിക്കുന്നേ ഉള്ളൂ. അവളുടെ വീട് പോലും എനിക്കറിയില്ല. അപ്പൊ ചുമ്മാ ഒരു കളിതമാശയാണല്ലേ? പിന്നെ അല്ലാതെ. ചേച്ചി ഇത് വീട്ടിലൊന്നും പറഞ്ഞേക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞു പോ. വാസന്തി ഇതുവരെ വന്നില്ലേ? വന്നാൽ ഇവിടെ കാണൂലേ? മണി 9 കഴിഞ്ഞല്ലോ, എന്നും 5 മണിക്ക് വരാറുള്ള പെണ്ണാ. അല്ല, ഒന്ന് പോയി അന്വേഷിച്ചാലോ? വേണ്ടവർ പോയി അന്വേഷിക്കും. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അവൾ അങ്ങനെ വൈകത്തില്ല. നിങ്ങൾ തമ്മിൽ കാലത്തെ ഒരു കശപിശ ഉണ്ടായില്ലേ? നിങ്ങൾ നിങ്ങൾ പാട്ടിന് പോകുന്നുണ്ടോ? കശപിശ? ആ, ദേ വന്നല്ലോ, അവൾക്ക് 100 ആയുസ. ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് comment subscribe to our channel.